സമരം സംഘടിപ്പിച്ച് തൃശൂർ ചാവക്കാട് മുസ്ലിം യൂത്ത് ലീഗ്. സമരം റോഡിലെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് റോഡ് മുഴുവനായും റിട്ടയർ ചെയ്യണമെന്നും മുസ്ലിം യൂത്ത് ലീഗിന്റെ ആവശ്യം. പരിപാടി മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം ട്രഷറർ ലത്തീഫ് പാലയൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മാള പുത്തൻവേലിക്കരയിൽ കിണറ്റിൽ വീണ യുവാവിനെ രക്ഷപ്പെടുത്തി. യുവാവ് വീണത് 50 അടി താഴ്ചയുള്ള കിണറ്റിൽ. രക്ഷാപ്രവർത്തനം നടത്തിയത് സ്റ്റേഷൻ ഓഫീസർ ജോസിന്റെ നേതൃത്വത്തിൽ. മുസ്ലിം ലീഗ് ഉള്ളിയേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇ സി ഷിഹാബ് റഹ്മാൻ, പി കെ അഷ്റഫ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ സ്തുത്യർഹമായ സേവനം നൽകിയവരെ അനുമോദിച്ചു. ബാലുശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാജിദ് കൊറോത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ടും നടപടികളിൽ നിന്ന് പരാതി. സ്തംഭിച്ചത് ദിനം പ്രതി 100 കണക്കിന് ആളുകൾ വന്നെത്തുന്ന ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റ് തകരാർ. പതിവായ ലിഫ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം. വിഷയം ചൂണ്ടിക്കാട്ടി കേരള എൻജിഒ യൂണിയൻ അധികൃതർക്ക് നിവേദനം നൽകി. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കാൻ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സർക്കാർ ഓഫീസുകളിൽ ബിന്നുകൾ സ്ഥാപിക്കും. ആലപ്പുഴ ടൗൺ ഏരിയ തല ഉദ്ഘാടനം എച്ച് സലാം എംഎൽഎ നിർവഹിച്ചു. തൃശൂർ അശ്വിനി ആശുപത്രി മുൻ ഡയറക്ടർ സി എൻ നാരായണൻ അന്തരിച്ചു. അന്ത്യം വസന്ത് നഗറിലെ സ്വവസതിയിൽ വെച്ച്. മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ എന്നീ നിലകളിലും സി എൻ നാരായണൻ സേവനമനുഷ്ഠിച്ചു. തൃശൂർ കാഞ്ഞാണിയിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ കെ എസ് ഇ ബിയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കുക, ആധുനിക രീതിയിലുള്ള ചാർജിംഗ് സംവിധാനം കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച്. പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. നടന്മാർക്കെതിരായ ആരോപണങ്ങൾ സിനിമാ മേഖലയെ തകർക്കുമെന്ന് കരുതുന്നില്ലെന്ന് ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റ്. പുറത്തുവരുന്നതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ജാസി ഗിഫ്റ്റ് വ്യക്തമാക്കി. എം മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ സമരം. പരിപാടി മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ മേഖലയിലുള്ള ചില പുഴുക്കുത്തുകളാണ് സിനിമാ മേഖലയെ തകർക്കുന്നതെന്ന് രമ്യ ഹരിദാസ്.